നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നിന്ന് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ വാർഷിക ദിനമായതിനാൽ പോലീസും കേന്ദ്രസേനയും ചേർന്നാണ് സംയുക്ത സുരക്ഷ തീർക്കുന്നത്. പമ്പ മുതൽ സന്നിധാനം വരെ അതീവ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല സന്നിധാനം 17 അംഗ കമാൻഡോ ടീമിന്റെ നിയന്ത്രണത്തിലാണ്. 18-ാം പടി കയറി സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകരെ കൂടുതൽ സമയം നിൽക്കാൻ അനുവദിക്കില്ല. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണവും നടത്തും. സന്നിധാനത്ത് ഹൈ പോയിന്റിൽ നിന്നുള്ള ബൈനോക്കുലർ മോണിറ്ററിംഗിന് പുറമെ 17 അംഗ കമാൻഡോ ടീമിനെയും വിന്യസിച്ചു. 18-ാം പടി കയറി സോപാനത്ത് അധികനേരം തങ്ങാൻ അനുവദിക്കില്ല. നിലവിലുള്ള പോലീസുകാർക്ക് പുറമെ കൂടുതൽ പോലീസും സുരക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട്. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ സേവന സമയം കൂട്ടി 900 പോലീസുകാരാണ് ഡ്യൂട്ടിയിലുള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ വിവിധ സ്ഥലങ്ങളിലായി ബോംബ് സ്ക്വാഡിന്റെയും ഫയർഫോഴ്സിന്റെയും പ്രത്യേക പരിശോധനയുണ്ട്. ജീവനക്കാരോട് തിരിച്ചറിയൽ കാർഡ് ധരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സന്നിധാനം മുതൽ മാളികപ്പുറം വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഇന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് 32 വർഷമാണ് തികയുന്നത്. ഈ 32 വർഷത്തിനുള്ളിൽ രാജ്യം കടന്നുപോയത് പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെയാണ്. 1990-കൾക്ക് ശേഷമുള്ള രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ബാബറി മസ്ജിദിന്റെ തകർച്ച നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ 32 വർഷത്തിനിടയ്ക്ക് സംഭവിച്ചതൊന്നും ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഹൃദയത്തിലേറ്റ മുറിപ്പാടിനെ മായ്ച്ചിട്ടേയില്ല. പിന്നീട് ബാബറി മസ്ജിദിന്റെ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന BJP നേതാക്കളെ കോടതി കുറ്റവിമുക്തരാക്കി. സംഭവം അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അടക്കം 6 December ചർച്ചയിലേക്ക് ഉയർന്നു വരുമ്പോഴും പരമോന്നത കോടതിയുടെ ഈ കേസിൽ തീർപ്പ് തന്നെയാണ് അന്തിമമായി കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ പള്ളി നിന്നെടുത്ത് സുപ്രീംകോടതി വിധി പ്രകാരം രാമക്ഷേത്രം ഉയർന്നു. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സുപ്രീംകോടതി വിധി പ്രകാരം മസ്ജിദ് നിലനിന്ന സ്ഥലം കേസിലെ കക്ഷികളായ ഹിന്ദു സംഘടനകൾക്ക് നൽകി. പള്ളി നിർമ്മിക്കാനായ കേസിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സുന്നി വഖഫ് ബോർഡിന് 5 ഏക്കർ സ്ഥലം നൽകാനും ഉത്തരവായി. 2020 അവ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടി കേസിലെ 32 പ്രതികളെയും പ്രത്യേക CBI കോടതി വെറുതെ വിട്ടു. അതേ വർഷം February ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിനുള്ള നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രഖ്യാപനം നടത്തി. ഒടുവിൽ ഈ വർഷം January 22 രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയും നടന്നു. എന്നാൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സ്ഥലത്ത് പുതിയ പള്ളിയുടെ പണി തുടങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതേസമയം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ വാർഷിക ദിനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട്. ജാബവാന്റെ കാലത്തല്ല ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ മുറിവിന്റെ പേരാണ് ബാബറി എന്നാണ് ആര്യയുടെ കുറിപ്പ്.